അയോധ്യ ക്ഷേത്രഭൂമിയിൽ അന്തിമവിധി വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ 500,000 മൺചിരാതുകളിൽ ദീപം കൊളുത്തി ശ്രീരാമ ഭഗവാൻ ആരതി. സംഭവം ഗിന്നസ് റെക്കോർഡ് ബുക്കിന്റെ താളുകളിൽ ഇടം പിടിച്ചു. രാമജന്മഭൂമി കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ അന്തിമവിധി വരുന്നതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദീപാവലിയുടെ തലേദിവസം 600,000 ചിരാതുകളിൽ ദീപങ്ങൾ മിന്നിത്തിളങ്ങിയത് സരയു നദീതീരത്താണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രനഗരത്തിലെ സരയുവിന്റെ തീരങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം ലക്ഷക്കണക്കിന് മൺചിരാതുകളുടെ തിളക്കമാർന്ന പ്രകാശം പരന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ളവരും സാധാരണക്കാരുമായ ലക്ഷക്കണക്കിന് പേർ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുകയും മൺചിരാതുകളിൽ ദീപം തെളിക്കുകയും ചെയ്തു. ഗിന്നസ് റെക്കോർഡ്സ് അധികൃതരും ചടങ്ങിൽ പങ്കെടുത്തുവെന്ന് ഉത്തർപ്രദേശ് ഇൻഫർമേഷൻ ഡയറക്ടർ ശിശിർ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് 300,000 ദീയകൾ അഥവാ മൺചിരാതുകളായിരുന്നു. ഇത്തവണ അത് 500,000 അപ്പുറമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമരാജ്യം സ്ഥാപിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിച്ച UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാന സർക്കാരും നടത്തുന്ന എല്ലാ സംരംഭങ്ങളും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പുരോഗതി ലക്ഷ്യമിട്ടാണെന്നും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരൊറ്റ അഴിമതി പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. രാമരാജ്യത്തെ ഭരണത്തിന്റെ ഉത്തമ രൂപമെന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥ് ദരിദ്രരോടോ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരോടോ വിവേചനമില്ലെന്നും എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്നവരാണ് ഇപ്പോൾ രാജ്യത്തെ നയിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി മോദിയുടെ ഉത്തമ സംരംഭങ്ങൾ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ജീവിതത്തെ സ്പർശിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു ഭരണകൂടത്തെക്കാളും അയോധ്യയ്ക്ക് വേണ്ടി തന്റെ സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും നേരത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അയോധ്യ സന്ദർശിക്കാൻ പോലും മടിച്ചിരുന്നുവെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ തുടങ്ങിയ ഒട്ടനവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം അയോധ്യ തർക്കം സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ തീരുമാനത്തെ ഹിന്ദുക്കൾ മാനിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഹിന്ദു സന്യാസി വര്യന്മാരുടെ പരമോന്നത സംഘടനയായ അഖില ഭാരതീയ അഖാഡ പരിഷത്തിന്റെ അധ്യക്ഷൻ മഹന്ത് നരേന്ദ്രഗിരിയെ സന്ദർശിച്ച ശേഷമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നവംബർ 17 വിരമിക്കുന്നതിന് മുമ്പ് അയോധ്യ കേസിൽ അന്തിമവിധി വരുമെന്നാണ് കരുതപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.